എന്നത് സംബന്ധിച്ച് പഴയതും പുതിയതുമായ ഒരുപാട് ഗവേഷണങ്ങൾ നടന്നിട്ടുണ്ട്. നമ്മുടെ നാടിൻ്റെ പേരിനെ ചൊല്ലി തന്നെ കുറേ ഗവേഷണങ്ങൾ നടന്നു. കേരള എന്ന് പറഞ്ഞാൽ ആ പേര് ഉണ്ടായത് ചേരാകാറ്റിൽ നിന്നാണ്, ചേറിൽ നിന്നാണ്, ചേർന്തയിൽ നിന്നാണ്, കേരത്തിൽ നിന്നാണ്. അതിനൊക്കെ പുറമെ ഹൈറുല്ലാ അറബികളിട്ട പേരാണ്. ഒരുപാട് ന്യായങ്ങളുണ്ട്. നാളികേരത്തിന്റെ നാടായതുകൊണ്ട് കേരളമായി. കടലിനോട് ചേർന്ന് നിൽക്കുന്ന നാട് എന്നത് പിന്നീട് കേരളമായി. അതുപോലെ പ്രകൃതി വിഭവങ്ങൾ കൊണ്ട് നിറഞ്ഞ ഈ പ്രദേശം കാണാനിടയായ അറബി കച്ചവട സംഘക്കാർ നമ്മുടെ നാടിലെ ഈ നാച്ചുറൽ റിസോഴ്സസ് പ്രകൃതി വിഭവങ്ങൾ കണ്ടപ്പോൾ അവരുടെ ഭാഷയിൽ അവർ ഖൈറുല്ലാ, അള്ളാഹുവിൻ്റെ ഖൈർ, ദൈവിക ഗുണങ്ങൾ മുഴുവൻ ഒത്തുചേർന്ന ഗോഡ്സ് ഓൺ കൺട്രി, അള്ളാഹുവിൻ്റെ സ്വന്തം നാടാണ് എന്ന അർത്ഥത്തിൽ ഖൈറുല്ലാ എന്ന് പറഞ്ഞു. ഖൈറുല്ലാ എന്ന് അറബികൾ പറഞ്ഞത് പിന്നീട് നമ്മുടെ നാട്ടുകാർ പറഞ്ഞ് 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 ഖൈറുല്ലാ ഖൈറുല്ലായി, പിന്നീട് ഖൈറുല്ലാ കേരളയായി. അങ്ങനെ കുറേ ഗവേഷണങ്ങളുണ്ട്. നമ്മുടെ നാട്ടിൻ്റെ പ്രത്യേകതകളിലേക്കാണ് അവയെല്ലാം വിരൽ ചൂണ്ടുന്നത്. എന്നാൽ ആധുനിക ഗവേഷണ പഠനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പഠനം രാഷ്ട്രീയപരമായി വളരെ ശക്തമായ വിയോജിപ്പ് നിലനിൽക്കുന്ന ഒരു നാടാണ് കേരളം. ചെറിയ ചെറിയ പാർട്ടിക്കാർ അവർ പ്രാദേശികമായ വിഷയങ്ങളെ അടിസ്ഥാനമാക്കി പുതിയ പുതിയ പാർട്ടികൾ ഉണ്ടാക്കുകയും ആ പാർട്ടികളൊക്കെ തങ്ങളുടെ സ്വാധീനം തെളിയിക്കാനും സ്ഥാപിക്കാനും വേണ്ടി ജനങ്ങളെ അവരുടെ വശത്തേക്ക് മാറ്റിയെടുക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്യുന്ന നാടാണ്. അങ്ങനെ ഉത്ബുദ്ധ കേരളം, പ്രബുദ്ധ കേരളം എന്നൊക്കെ പറയുന്ന കൂട്ടത്തിൽ ഏറ്റവും ശക്തമായ രാഷ്ട്രീയ ശിഥിലീകരണം നടക്കുന്ന നാടാണ് എന്നതും നമ്മുടെ കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയായി ആധുനിക പഠനങ്ങളിൽ കാണുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഏറ്റവും അവസാനമാണ്. എന്തൊക്കെ വൈവിധ്യങ്ങളുണ്ടെങ്കിലും, എത്രമാത്രം വൈരുദ്ധ്യങ്ങളുണ്ടെങ്കിലും, എത്രമാത്രം ജനങ്ങൾക്കിടയിൽ വിയോജിക്കാനുള്ള മാനദണ്ഡങ്ങൾ ഉണ്ടെങ്കിലും, രണ്ട് പ്രളയങ്ങൾ ആ വൈരുദ്ധ്യങ്ങളെയൊക്കെ മാറ്റി നിർത്തി വിഭാഗീയതകളൊക്കെ മറന്ന് മതപരമായ, സാംസ്കാരികമായ, രാഷ്ട്രീയമായ, ജാതീയമായ എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മറന്നുകൊണ്ട് ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും മതമുള്ളവനും മതമില്ലാത്തവനും പുരുഷനും സ്ത്രീയും കുട്ടികളും മുതിർന്നവരും എല്ലാവരും കൂടി ഒറ്റക്കെട്ടായി ഞങ്ങൾ ഒന്നാണ്, ഞങ്ങൾ ഓരോരുത്തരും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാനും മരിക്കാനും തയ്യാറാണ്, ഈ രീതിയിൽ ഐക്യപ്പെടാൻ ലോകത്ത് കഴിവുള്ള ഏക ജനത അത് കേരളീയ ജനത മാത്രമാണ് എന്ന് തെളിയിച്ച രണ്ട് സംഭവങ്ങളായി 2018 2019 പ്രളയം നമ്മുടെ മുന്നിൽ ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ് എന്ന് പ്രിയപ്പെട്ടവരെ, നമ്മുടെ കേരളത്തെ പറ്റി നടന്ന ഏറ്റവും പുതിയ ഗവേഷണ പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുക.